മറയൂരിലെ ചന്ദനമരങ്ങളിൽ പടരുന്ന സാൻഡൽ സ്പൈക്ക് രോഗത്തിന് താൽക്കാലിക പരിഹാരം കണ്ട് വനം വകുപ്പ്. പടരുന്നത് തടയാൻ രോഗം ബാധിച്ചുണങ്ങിയ 2000-ത്തോളം മരങ്ങൾ വനം വകുപ്പ് മുറിച്ചു മാറ്റി. 40 വർഷത്തോളമായി മറയൂരിൽ സാൻഡൽ സ്പൈക്ക് രോഗമുണ്ടെങ്കിലും കഴിഞ്ഞ 2 വർഷമായി വ്യാപ്തി കൂടുതലാണ്. രോഗം ബാധിച്ച് ഉണങ്ങി നശിക്കുന്ന മരങ്ങളുടെ എണ്ണം കൂടിയതോടെയാണ് വനം വകുപ്പ് വിഷയം ഗൗരവത്തിലെടുത്തത്. ഉണങ്ങിയ മരങ്ങളിൽ വൈറസിന്റെ സാന്നിധ്യം കൂടുതലായതിനാൽ അവയെല്ലാം വെട്ടിമാറ്റാനായിരുന്നു തീരുമാനം. വനമന്ത്രി അടക്കം മറയൂരിലെ ചന്ദനക്കാടുകളിലെത്തി പരിശോധന നടത്തിയ ശേഷമാണ് ഇങ്ങനെയൊരു പരിഹാരം ആലോചിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2000-ത്തോളം മരങ്ങൾ വെട്ടിമാറ്റി. ഇനി അടുത്തത് കാന്തല്ലൂർ റേഞ്ചിലുള്ള 4 റിസർവുകളുണ്ട് കാന്തല്ലൂർ റേഞ്ചിൽ. അവിടെയുള്ള ശേഖരണം കൂടി പൂർത്തിയാവുന്നതോട് കൂടിയിട്ട് ഈ വർഷം സ്പൈക്കുമായി ബന്ധപ്പെട്ടിട്ട് ഉണങ്ങിയ മരങ്ങളുടെ ശേഖരണം പൂർത്തിയാവും. സ്പൈക്ക് ബാധിച്ചിട്ടുള്ള പച്ചമരങ്ങൾ ശേഖരിക്കുന്നത് തുടങ്ങിയിട്ടില്ല. അത് ഈ ഉണങ്ങിയ മരങ്ങൾ ശേഖരിച്ച് ഒന്നിച്ച് ചെയ്യുന്നതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഉണങ്ങിയ മരങ്ങൾ പൂർണ്ണമായും ശേഖരിച്ച് മാറ്റിയതിന് ശേഷം അതിന് വേറൊരു തരത്തിലുള്ളൊരു പരിശോധന ആവശ്യമുണ്ട്. ആ പരിശോധനയോട് പൂർത്തിയായതിനു ശേഷമേ എടുക്കുള്ളൂ, അതും ആരംഭിക്കും. പടരുന്നത് താൽക്കാലികമായി പരിഹരിക്കാനായെന്നാണ് വനപാലകരുടെ നിഗമനം. രോഗത്തെക്കുറിച്ച് പഠിച്ച വിദഗ്ധരുടെ സഹായത്തോടെയാണ് ഉദ്യോഗസ്ഥർ ഇങ്ങനെയൊരു നിഗമനത്തിലെത്തിയത്. രോഗം ബാധിച്ച പച്ചമരങ്ങൾ കൂടി മുറിച്ചു മാറ്റിയാൽ വൈറസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.